പള്ളുരുത്തിയിൽ വീണ്ടും മോഷണ പരമ്പര തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് സ്ഥലങ്ങളിലാണ് മോഷണത്തിനായിട്ട് മോഷ്ടാക്കൾ എത്തിച്ചേർന്നത്. കുമ്പളങ്ങി വഴിയിലുള്ള യബി മെഡിക്കൽസിൽ കയറി അവിടെ നിന്നും 10,000 രൂപയാണ് മോഷ്ടിക്കുവാനായിട്ട് ഈ കള്ളന് സാധിച്ചത്. എബി മെഡിക്കൽസിന് സമീപമുള്ള ഐശ്വര്യ ജ്വല്ലറിയുടെ സമീപത്ത് കൂടെയാണ് മെഡിക്കൽ ഷോപ്പിനുള്ളിലേക്ക് മോഷ്ടാവ് കടന്നു കയറിയത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. മോഷ്ടാവ് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന 10,000 രൂപ മോഷ്ടിക്കുന്ന CCTV ദൃശ്യമുണ്ട്. ഒപ്പം പള്ളുരുത്തി പോസ്റ്റ് ഓഫീസിന് സമീപവും മോഷണത്തിനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടാണ് ഈ മോഷ്ടാവ് കടന്നുപോയിരിക്കുന്നത്. മോഷ്ടാവിൻ്റെ കയ്യിലെ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ മെഡിക്കൽ ഷോപ്പിനുള്ളിലുള്ള ചോരയും മറ്റും കിടക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പോലീസ് അധികാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തുറക്കുന്ന സമയത്ത് അവിടെ ഒരു ജ്യൂസ് കുടിച്ചതായിട്ട് കണ്ട്, അപ്പോൾ മൊത്തം പരിശോധിച്ചപ്പോൾ ബാത്റൂം മേളിൽ നിന്ന് ഷീറ്റ് കട്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ സീലിംഗ് ഒക്കെ പൊളിച്ച് അകത്ത് കിടന്നായി കണ്ട്, പിന്നെ അവർ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഒരു ഏകദേശം 10,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാഷ് കൗണ്ടർ തല്ലി പൊളിച്ച്, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇയാളിൽ എവിടെയോ മുറിഞ്ഞ് ബ്ലഡൊക്കെ കിടപ്പുണ്ട്. കുറച്ച് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് CCTV ഉള്ളതല്ലേ, CCTV ആളെ വ്യക്തമായി കാണാൻ പറ്റും. എൻ്റെ എല്ലാ ഫംഗ്ഷനും അയാൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായി നല്ല രീതിയിൽ ആളെ മനസ്സിലാകുന്ന രീതിയിൽ കാണാൻ പറ്റും. അയാളെ എല്ലാ ദൃശ്യങ്ങളും, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ വന്നത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഓൺ ദ സ്പോട്ടിലുണ്ട്. മേളിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റും മറ്റേ ഫോട്ടോഗ്രാഫിയും ഒക്കെ വന്നതിന് ശേഷം തുറക്കാമെന്ന് പറഞ്ഞേക്കണം കേട്ടോ ഷോപ്പ്. വേറെ കൂടുതലും നാശനഷ്ടങ്ങളെന്തെങ്കിലും വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളുടെ വ്യൂ ചിലപ്പോൾ ജ്വല്ലറി ആയിരിക്കാം. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ ഷോപ്പിലാണ് കയറി പോയി. ഇത് ഏതിലാണ് കയറാനായിട്ട്? ഇത് ഈ ജ്വല്ലറിയുടെ പടിഞ്ഞാറ് വശം കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബാത്റൂം ഉണ്ട്. അത് ഷീറ്റും സീലിംഗ് ഒക്കെ ചെയ്താണ്, അത് പൊളിച്ചാണ് കയറിയണത്. നല്ല വ്യക്തമായി കാണാൻ പറ്റും. ജ്വല്ലറി പ്രതീക്ഷിച്ചായിരിക്കും വന്നേക്കണത്. അപ്പോൾ അത് ഇയാൾ അകത്ത് കിടന്നപ്പോൾ അത് മെഡിക്കൽ ഷോപ്പിൻ്റെ ബാത്റൂമിനാണ്. പിന്നെ തുറന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്കാണ് അയാൾ അറ്റാച്ച് ചെയ്തത്. ആളെക്കുറിച്ച് വല്ല സൂചനയുണ്ടോ? സൂചനയില്ല. അയാൾ അടുത്തൊരു എങ്ങോട്ടോ കള പറയുന്നത് അയാൾ ഇയാൾ തന്നെയാണെന്നാണ് പറയണം. ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ ഇവിടെ കൊച്ചി, പാമ്പായിമൂല, പക്ഷിത്തോട് പാലം ഇവിടങ്ങൾക്കെല്ലാം കളവ് നടന്നിട്ട് ഇതുവരെ ഒരു പ്രതിനെ കണ്ടെത്താനാ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ പ്രദേശത്ത് പോസ്റ്റ് ഓഫീസ് ഏറ്റവും കുമ്പളങ്ങോടിയിലെ ഏറ്റവും പ്രസിദ്ധമായ 10-30 വർഷത്തെ പാരമ്പര്യമുള്ള എബി മെഡിക്കൽസിൽ ഇന്ന് കളവ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കളവിൻ്റെയൊക്കെ ഒരു കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ശക്തമായ നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇതിന്റെ അകത്ത് കേറിയിട്ടുണ്ടാ ഞങ്ങള് നോക്കി കഴിയുമ്പോൾ അപ്പുറത്തോട്ട് കയറിയിട്ടില്ല, രണ്ട് ലോക്കും ഞങ്ങൾ ഇട്ടേക്കണതാണ്. പോയിട്ടുണ്ടായിരിക്കണം. എൻ്റെ സംഗമത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു മെഡിക്കൽ ഷോപ്പാണ് എബി മെഡിക്കൽസ്. ഏതാണ്ട് 30 വർഷക്കാലമായി ഈ മെഡിക്കൽ ഷോപ്പോട് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ആ ഷോപ്പിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 8:30 കടഉടമ PK ബാബു തുറന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിനകത്തൂടെയുള്ള ഒരു ടോയ്ലറ്റിലൂടെ കടക്കുകയും അതിൽ നിന്നും അവിടെ നിന്ന് കുറേ പൈസ ഏതാണ്ട് 10,000 രൂപ മോഷണം പോയതായിട്ട് കണ്ടു. ഏതാണെങ്കിലും ഇത്തരം പ്രവണതകൾ ഇവിടെ നിന്ന് മാറ്റേണ്ടതാണ്. നമ്മൾ സ്വസ്ഥവും സ്വൈര്യവുമായ ജീവിതം കെട്ടിപ്പടുത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടി ഉണ്ടാകാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായ സഹകരണം കൂടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. പള്ളുരുത്തിയിലെ പ്രമുഖ ഹെഡ് പോസ്റ്റ് ഓഫീസാണിത്. ഈ പോസ്റ്റ് ഓഫീസിലെ ഡോറ് പൊളിക്കുവാനായിട്ടുള്ള ശ്രമവും ഇവിടെ നടന്നിട്ടുണ്ട്. ഒപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലുള്ള ഷട്ടർ കുത്തിപ്പൊളിച്ച് അതിൻ്റെ താഴ് തകർത്തും ഇവിടെ അകത്ത് കയറുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മോഷ്ടാവ് ആ ശ്രമം പരാജയപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും മോഷണ പരമ്പരകൾ ഇടക്കുച്ചിയിലും അതുപോലെ തന്നെ പള്ളുരുത്തിയിലുമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കെല്ലാം വളരെയധികം ആശങ്കകൾ ഉളവാക്കിയിരിക്കുകയാണ്. ഇത് പോലീസ്
പോലീസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരു വീട്ടിൽ നിന്നും വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ നിന്നും 18.5 പവനും അതോടൊപ്പം തന്നെ ഇടക്കൊച്ചിയിൽ പട്ടാപ്പകൾ മോഷണം നടത്തിയത് 22.5 പവനുമായിരുന്നു. ഇതുവരെ മോഷ്ടാവിനെ പിടിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് പലയിടങ്ങളിലായിട്ട് മോഷണ പരമ്പര ഇന്നലെ രാത്രിയിലും അരങ്ങേറിയിരിക്കുന്നത്. നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ്റെ കൊല്ലം.